മച്ചന്മാരെ ചെമ്പല്ലിക്കും ഹമ്മൂറിനും ഏരിക്കും വേണ്ടിയിട്ട് കലേഷേട്ടൻ അടുത്ത ചാള പീസ് കാശി തിരാനായിട്ട് പോവാണ്. ഈ ചാളയുടെ നടുക്കഷ്ണം ഇടുകയാണ് നല്ലത്. നല്ല ഫ്രഷായിട്ടുള്ള ചാളയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ചാള പീസ് വെള്ളത്തിൽ ചെന്ന് വീണാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നല്ല പവർഫുൾ കാർബൺ കുളത്താണ് കലേഷേട്ടൻ ഇട്ടിരിക്കുന്നത്. ഒറ്റ അടിക്ക് തന്നെ ഇത് ശരിക്കും അതിൻ്റെ വായിക്കേറി ലോക്കാവും. എത്ര വലിയ മീനാണെങ്കിലും നമുക്ക് ഈ കുളത്ത് വളച്ച് കളയാണ്ട് പിടിച്ചു നിർത്താനും പറ്റും. അപ്പോൾ കലേഷേട്ടൻ കറക്റ്റായിട്ട് തന്നെ ചാള പീസ് കോർത്തിട്ടുണ്ട്. ആദ്യം ദൂരത്തേക്കൊന്നും നമുക്ക് കാശ് ചെയ്തേണ്ട കാര്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ കല്ലുകളൊക്കെ ചിതറി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ കല്ലുകളുടെ അടുത്ത് മുട്ട മീനുകൾ നിൽക്കും. അപ്പോൾ കല്ലുഷേട്ടൻ ചാള പീസ് തൊട്ടടുത്തേക്ക് തന്നെ എറിഞ്ഞിടാനായിട്ട് പോവാണ്. ചാള പീസ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇവിടെ മുഴുവൻ സ്പ്രെഡാവും. അങ്ങനെ സ്മെല്ല് സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിലിരിക്കുന്ന ചെമ്പല്ലി ഹമൂറി ഏരി പോലുള്ള മീനുകൾക്ക് പോലും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല. അവർ ഉറപ്പായിട്ട് മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ബെയ്റ്റ് എടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇവിടെ. അപ്പോൾ കല്ലുഷേട്ടൻ ചാള പീസ് കാസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി വെയിറ്റിങ്ങിലുള്ള സമയമാണ്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് കലേഷേട്ടൻ നിൽക്കുന്നത്. മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ ചൂണ്ടക്കാർക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെപ്പേരി അടിച്ചു കയറിയിരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനുകളാണ് ഈ ചെപ്പേരികൾ. ഇവർ രാവിലെ സമയത്ത് ശരിക്കും ബെയ്റ്റ് എടുക്കുന്ന മീനുകളാണ്. മച്ചന്മാരെ, തകർപ്പനടിയാണ് ഒന്നിനുറകെ ഒന്നായിട്ട് നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പോളോട് ഇറക്കിയിട്ട് രമേശേട്ടൻ വെയിറ്റിംഗിലാണ്. അശ്വിനാണെങ്കിൽ ചാള പീസ് എറിഞ്ഞിടാനായിട്ട് പോകണം അല്പം ലോങ്ങിലേക്ക്. ഇവിടെ അധികം ലോങ്ങിലേക്കൊന്നും എറിഞ്ഞേണ്ട കാര്യമില്ല. അത്യാവശ്യം അടുത്ത് തന്നെ ഇട്ടാൽ മതി, കാരണം ഇവിടെ കല്ലുകളും നിറയുള്ളതുകൊണ്ട് നമുക്കധികം ലോങ്ങിൽ എറിഞ്ഞില്ലെങ്കിലും നല്ല കലക്ക മീനുകൾ കിട്ടും. കൂടുതൽ മീനുകളും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇവിടെയുള്ള കല്ലുകളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നാണ്. പശുൻ കാസ്റ്റ് ചെയ്ത് തരാനായിട്ട് പോവാണ്. ചെമ്പല്ലി അല്ലെങ്കിൽ ഹമ്മൂറ് ഏരി പോലുള്ള മീനുകളാണ് പ്രധാനമായിട്ടും ടാർഗറ്റ്. തൊട്ട് കല്ലിൻ്റെ സമീപത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്തായിട്ട് രമേശേട്ടനും ബെയ്റ്റ് ഇറക്കിയിട്ട് വെയിറ്റിങ്ങിലാണ്. രമേശേട്ടനാണെങ്കിൽ പോൾ റോഡിലാണ് ചെമ്മീൻ കോർത്തിട്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി നമ്മുടെ രമേശേട്ടൻ്റെ ചൂണ്ടയിൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. പ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് രമേശേട്ടൻ നിൽക്കുന്നത്. ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ സെറ്റാണ്. അടിച്ചു താത്തുന്നത് ചെമ്പല്ലി ഹമ്മൂറ് ഏരി പോലുള്ള മീനുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവന്മാരെ അടിച്ചു നോക്കി വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവരാം. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവന്മാർ ഓടി കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറും. പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും അവന്മാരെ കിട്ടത്തില്ല. മച്ചന്മാരെ, നമ്മുടെ ശംസി ചേട്ടന് അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ്. ഓ കുളം കുളം കുളം, ചെപ്പേരിയാണ് ചെപ്പേരിയാണ് അടിച്ചിരിക്കുന്നത്. പൊക്കിയോ പൊക്കിയോ പൊക്കിയോ, നല്ല നല്ല കിടുക്കാച്ച ഒരു ചെപ്പേരിയാണ് നമുക്ക് അടിച്ച് കയറിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല, മുഴുവനായിട്ട് തന്നെ നമ്മുടെ ചെമ്മീനെ വെട്ടി വായലാക്കി കളഞ്ഞു. ഇതുപോലെ നല്ല ഇടിവെട്ട് ചെപ്പേരികൾ ഇനിയും കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹുക്കിൽ നിന്ന് ഊരുവേണം അവനെ. മച്ചന്മാരെ, ഒന്നിനുറകെ ഒന്നായിട്ട് നല്ല കലക്ക മീനുകളാണ് ഇപ്പോൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു മുട്ട മീൻ വന്നിട്ട് നമ്മുടെ രമേശേട്ടൻ്റെ ഫ്ലോട്ട് അടിച്ച് താത്താം. ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ സെറ്റായിട്ടാണ് രമേശേട്ടൻ നിൽക്കുന്നത്. ബെയിനിൻ്റെ അടുത്ത് തന്നെ മീനുണ്ട്, അത് വ്യക്തമാണ്. നല്ല വറ്റകളൊക്കെ ഇതിലൂടെ കടങ്ങി നടക്കുന്നുണ്ട്. കടലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പുലപ്പായിട്ട് ഏത് സമയമാകുമ്പോൾ ഈ വറ്റകളെല്ലാം ഈ പൊഴിമുഖത്തേക്ക് കയറി വരും. അവർ കായലിലേക്ക് പോകുന്ന വഴിയാണത്. അതിനിടയിൽ നമ്മുടെ ബെയ്റ്റ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത്തരം മീനുകൾ കയറി സ്ട്രൈക്ക് ചെയ്യും. മച്ചന്മാരെ, ഒരു രക്ഷയില്ല, മാരകടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനുറകെ ഒന്നായിട്ട് അടിച്ചു കയറുന്നതല്ല, നല്ല കിടുക്കാച്ച ചെപ്പേരികളാണ്. നമുക്കൊരു പവർ ഫിഷ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ അല്പം ഡേഞ്ചർ പിടിച്ച മീനാണ്. എയർ പിടിച്ച് ശരീരം ഒരു ബലൂൺ പോലെ ആക്കാനുള്ള കഴിവിനുണ്ട്.